ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ല. എന്റെ പേര് ലൈനൽ എസ് എസ് അഡാൽഫീസ്. ഇവരെല്ലാരും വന്നിട്ടുണ്ടോ? എല്ലാരുമല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, ഒത്തിരി ആളുകളുടെ പേര് പറയുന്നിട്ടോ? എന്തോ പേരെന്നാ പറഞ്ഞേ? ലൈനൽ എസ് എസ് അഡാൽഫീസ്. ഓ, മനസ്സിലായി. ലൈനിൽ അഡൽസ് ഉള്ളി. യുഹൂ, ആരണ്ട അടക്കണം. വന്ന് കയറിപ്പോഴേ മദാമയ്ക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ മിസ് രതിയുടെ അമ്മ പറഞ്ഞേച്ച് വന്നതാണ്. ഓഹോ, കുട്ടികളെ നോക്കി പരിചയമുണ്ടോ? എനിക്ക് 22 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സർ. സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട വേണ്ട, സർട്ടിഫിക്കറ്റ് ഒന്നും കാണണ്ട. അനിൽ, അനിത മക്കളെ, ഇതാണ് നിങ്ങളുടെ ആയ. നിങ്ങളുടെ രതി ആണ്ടി പറഞ്ഞ അയച്ചതാണ്. അതോട്ട് വിളിച്ചോണ്ട് പോയിക്കോളൂ. താങ്ക് യു സർ. വരൂ. ആ സ്വിച്ചിങ് തരും. അയ്യോ അമ്മ, ചതിച്ചോ? ഞാൻ ഇന്നൊരു അബദ്ധം കാണിച്ചില്ലല്ലോ. ഇട്, താനോട് നിൽക്കൂ, ഞാൻ പോയിട്ട് വരാം. അത് ശരി. എല്ലാ കോഴിക്കും കൂവാം, പക്ഷെ തച്ചൻ കോഴിക്ക് മാത്രം കൂവാൻ മേല. പിന്നെ എങ്ങനെ ഇവിടെ സോഷ്യലിസം വരും? അമ്മാവിന് വല്ല പിടിയും കിട്ടിയോ? ഞാൻ പറഞ്ഞു. പിടിയോ? എന്തോന്ന് പിടി? ഞാൻ ഒരുത്തിക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തു, എന്നെ സസ്പെൻഡ് ചെയ്തു. മുതലാളി ലിഫ്റ്റ് കൊടുത്താൽ ആര് ചോദിക്കായിരിക്കുന്നു? നീ എന്തൊക്കെയാണ് ഈ പറയണത്? അല്ലെങ്കിൽ ഈ അമ്മാവ് ഒരു ബോറനാ? അമ്മാവിന് വല്ല വിവരമുണ്ടോ? ഈ മുതലാളിമാർ എന്തിനാ ഡ്രൈവർമാരെ വെച്ചിരിക്കുന്നത്? കാർ ഓടിക്കാൻ. ആ, പക്ഷെ ചില സ്ഥലങ്ങളിൽ ഡ്രൈവർമാരെ കൂടാതെ മുതലാളിമാർ തനിയേ പോകുന്നതിന്റെ ഉദ്ദേശം എന്താ? നടക്കട്ടെ നടക്കട്ടെ. ഏതായാലും അമ്മാവന് കോളായല്ലോ. എനിക്കെന്തോടാ പുതിയ കോള്? അമ്മാവനാണെങ്കിൽ അമ്മായിയും ചത്ത്, ഭയങ്കര വിഷമത്തിലിരിക്കണമെന്ന് മുതലാളിക്കറിയാം. ഉടനെ കൊണ്ടുവന്ന് ഇട്ടുന്നില്ലേ നൈലോൺ വല്യം? എന്തവാ ലൈനിൽ അടൽസുള്ളി. നടക്കട്ടെ നടക്കട്ടെ, അമ്മാവന്റെ ടൈം. ഞാനൊരു വീണ്ടും ഒരബദ്ധം.